സർപ്രൈസ് ജിങ്കൊക്കെ കളക്ടർ വിശ്വംബരൻ ഒക്കെ അല്ലെ കളക്ടർ വിശ്വരൻ വിശ്വംഭരൻ എനിക്കതല്ല എനിക്ക് എഴുപത്തിയഞ്ച് പൈസ കമ്പനി അതായത് ഷേണസിലും കവിതയിലൊക്കെയുള്ള എഴുപത്തഞ്ച് പൈസ കമ്പനി നമ്മുടെ പഴയ മാലാസിലെ വിശ്വംഭരൻ അന്നത്തെ ത്രില് എന്ന് പറഞ്ഞാല് ഈ എഴുപത്തിയഞ്ച് പൈസ എഴുപഞ്ച് പൈസ ഉണ്ടാവില്ല പലപ്പോഴും നമ്മുടെ ഉണ്ടാവില്ല എല്ലാരും കൂടെ ചെന്ന കളക്ഷനാണ് കളക്ഷനൊക്കെ ആയിട്ട് പോയി മുമ്പിൽ തന്നെ പോയിരുന്നു കാണാന്നുള്ള ഇത്ര ഇല്ല വേണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഠിത്തം കുറച്ച് അന്ന് ഈ ബുൾബുൾ ബുൾബിൾ ഉണ്ട് പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പോകും പിന്നെ ഗംഗാധരജി നല്ല കുട്ടിയായിരുന്നു സിഗരറ്റ് ബീഡി വലിയോടി വലിയൊന്നും ഇല്ലായിരുന്നു ഒന്നുമില്ല സിഗരറ്റ് വലിക്കും ബീഡി വലിക്കും പരിപാടി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് സ്പെഷ്യലി മഹാരാജാസ് കോളേജിൽ എല്ലാവർക്കും ഒരു പേര് എനിക്ക് അങ്ങനെ കോളേജിലെ ആദ്യം വരുമ്പം തന്നെ പിന്നെ ആന്റണി എന്ന് പറഞ്ഞ ആളാണ് സെക്രട്ടറി അപ്പൊ ലൈറ്റ് മ്യൂസിക് ലേലത്തിൽ അപ്പൊ അന്ന് മമ്മൂട്ടിയാണ് അനൗൺസ് ചെയ്യുന്നത് അന്ന് ഇങ്ങനെ ഓരോരുത്തരെയും പേര് വിളിച്ചാണ് കെ ആർ വിശ്വംഭരൻ ഫസ്റ്റ് എം എസ് സി ബോട്ടണി എന്നപ്പോ ഞാൻ അങ്ങോട്ട് അപ്പൊ ഞാൻ ഞാൻ ചിത്രശിലാപാളികൾ എന്നുള്ള പാട്ട് പാടി അത് തിരിച്ചപ്പോൾ ഇവന്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു മമ്മൂട്ടിയുടെ നല്ല ശബ്ദം

കൂടാതെ പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവങ്ങളുള്ള രണ്ട് വ്യക്തികളായിരുന്നു നമ്മൾ ഞാൻ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന ഒരാളും തല്ലുവുള്ളിയും ബഹളക്കാരനുമായിരുന്നു രാഷ്ട്രീയക്കാരനും ഒക്കെ ആയിരുന്നു നിങ്ങൾ നേരെ മറിച്ചു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്താ ഇത്ര അടുത്ത ബന്ധം ഞാൻ അവരോട് പറയുന്നത് അപ്പോൾ അവർ ചോദിക്കും പ്രണയമാണോ നിങ്ങളുടെ വിഷയം രാഷ്ട്രീയമാണോ വിപ്ലവമാണോ ഞാൻ ഞമ്മൾ ഇതൊന്നുമല്ല ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട് അത്രയും തന്നെ ഇടക്ക് നിങ്ങളുടെ റൂമിൽ വരുമ്പോൾ നിങ്ങളിരുന്ന് ബുൾബുൾ വായിക്കുന്നതായപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പുൾബിള് അതിൽ പ്രണയഗാനങ്ങളാണ് നിങ്ങൾ വായിച്ചിരുന്നത് പിന്നീട് ഞാൻ അറിഞ്ഞു ആ പുൾബിൾ തുടർന്ന് മെഡിക്കൽ കോളേജിലും വായിച്ചതായിട്ടും ആ പുൾബിളിൻ്റെ സ്വരത്തിൽ പലരും ഞാൻ അറിഞ്ഞു അങ്ങനെ ഒരാൾ ജീവിത സഹിയും നിങ്ങൾ കണ്ടെത്തിയിട്ട് ഞാൻ അറിഞ്ഞു കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇന്ത്യയിലെ തന്നെ എല്ലാ ജനങ്ങളും നിങ്ങളെ ബഹുമാനിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും എനിക്കതിയായ അഭിമാനമുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ആ അഭിമാനം എനിക്ക് ആ അഭിമാനം കിട്ടത്തക്ക രീതിയിൽ ഇന്ത്യയിലെ തന്നെ അല്ലെ ലോകത്തിലെ തന്നെ എല്ലാ ജനങ്ങളും നിങ്ങളെ അറിയപ്പെടുകയും നിങ്ങളുടെ പരിചരണം ആഗ്രഹിക്കുകയും ചെയ്യുമാറാതെ നിങ്ങൾ വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ആരോഗ്യവും ആയുസും ദൈവം തരട്ടെ എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു ഞങ്ങളുടെ കോളേജ് ലൈഫെന്ന് പറഞ്ഞാൽ ആടിയും പാടിയും ഉല്ലസിച്ചും സൗഹൃദം പുതുക്കിയും അങ്ങനെ ഉള്ളൊരു ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴായാലും നമ്മളെപ്പോഴും അതേ മനസ്സോടു കൂടി ജീവിക്കുന്നു അതുകൊണ്ടാണ് ധാരാളം രോഗികളെ ചികിത്സിക്കാനൊക്കെയുള്ള ആരോഗ്യം പിന്നെ ഇദ്ദേഹത്തിനുള്ളത് ഈ ഒരു സൗഹൃദ കൂട്ടുകൊണ്ടാണ്